ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2023 June 16 ആൻഡ്രൂ മിസ്ചിറ്റി സംവിധാനം ചെയ്ത് വാർണർ ബ്രോസും ഡി സിയും നിർമ്മിച്ച സിനിമയാണ് ദി ഫ്ലാഷ് എന്ന് പറയുന്ന ചിത്രം. ചിത്രം ഞാൻ ഇന്ന് കണ്ടിരുന്നു. കണ്ട വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ചിത്രത്തിൻ്റെ കഥ ഒരു പുതുമയില്ല, കാരണം ഇത് മൾട്ടി യൂണിവേഴ്സ് കഥയാണ്. കാരണം നമ്മൾ 2021 ഇറങ്ങിയ സ്പൈഡർമാൻ നോ വേ ഹോമിലെ അതേ കഥയാണ് ഇതിലും പറയുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ബേരിയുടെ ഫാമിലി രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം പാസ്റ്റിലോട്ട് പോകുന്നു. അതിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയുടെ മെയിൻ കഥയായിട്ട് പറഞ്ഞു പോകുന്നത്. ഒരുപാട് കഥ പറയാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാം സ്പോയിലറായി പോവും. ഇപ്പം തന്നെ ചെറിയ സ്പോയിലർ ആയിട്ടുണ്ട്. പിന്നെ ഈ സിനിമ അത്ര ഒരു മികച്ച സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഞാനൊരു ഡി സി ഫാനാണ്. ഞാൻ ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ബ്ലാക്ക് ആഡപ്റ്റിന് ശേഷം ആ നഷ്ടം നികത്താൻ വേണ്ടി ഈ സിനിമ ഡി സിയിലെ ഒരു തുറുപ്പ് ചീട്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ചു പോയി. പക്ഷേ അത് തെറ്റിച്ച്. ഈ സിനിമ 2014 ഇറങ്ങേണ്ടത്, ഇപ്പോൾ 2023 കൊണ്ടാണ് ഇറക്കിയിരിക്കുന്നത്. 9 വർഷത്തെ ഗ്യാപ്പ് വ്യത്യാസമുണ്ട് അവന്മാർക്ക്. ഒരു പ്രോപ്പർ അപ്ഡേറ്റ് ഇല്ലാതാണ് ഇവർ ഇറക്കുന്നത്. പിന്നെ സ്നാക്ക് സ്നൈഡർ കട്ട് ഇതോടെ അവസാനിക്കുകയാണ്. ഈ സിനിമയിൽ വെച്ച് അവസാനിപ്പിക്കണമെന്ന് പറയുന്നതിന് പിന്നെ ക്യാരക്ടേഴ്സിനെ ചേഞ്ച് ചെയ്ത് വരുത്തണമെന്ന് ഡി സി പറയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. ഈ ക്രിസ്റ്റഫർ നോളൻ, സ്നാക്ക് സ്നൈഡർ എന്ന് പറഞ്ഞ ചുരുക്കം ചേർന്ന ഡയറക്ടേഴ്സ് മാത്രമേ ഡി സിയിലുള്ളൂ. ആ 2 ഡയറക്ടേഴ്സ് മാത്രം മതി. പിന്നെ ജെയിംസ് ഗണ്ണും വരുന്നുണ്ട്. അദ്ദേഹത്തോടെ കയറി കഴിഞ്ഞാൽ ഡി സി പൊളപ്പ സാധനമാവും. പൊളപ്പ സാധനം, നല്ല കോമിക്സാണ്. നല്ല ഡാർക്ക് സൈഡുള്ള ആൾക്കാർ മാത്രമേ ഡി സിയിലുള്ളൂ. മാറിനെക്കാട്ടി നല്ല ഡാർക്ക് സൈഡുള്ള ഏറ്റവും കൂടുതൽ ഡി സി കോമിക്സിലാണ്. പ്രോപ്പറായിട്ട് നല്ല വൃത്തി സിനിമ ഇറക്കാൻ അറിയുന്ന ആളുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഡി സി നല്ല കയറും. പക്ഷേ എമ്മാർ അവർക്ക് നല്ല സ്വാതന്ത്ര്യം കൊടുക്കാറില്ല മാർവലിനെ പോലെ. അതാണ് എമ്മാരുടെ ഏറ്റവും വലിയ പിഴവെന്ന് പറയുന്നത്. സിനിമ എനിക്കൊരു ആവറേജിന് താഴെ എനിക്ക് തോന്നിയത് ഇതിൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സ് ഒരു രക്ഷയില്ല. ഗംഭീരം, സൂപ്പർ ഗേളായാലും മൈക്കിൾ കിറ്റനായാലും ബാറ്റ്മാൻ്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ബാറ്റ്മാൻ ഈ സിനിമയിൽ തീപ്പൊരു സാധനം തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നു. ഇതാണ്ട്ര ബാറ്റ്മാൻ എന്ന് പറഞ്ഞു പോകും. അടിപൊളി സാധനം. നെസ്ത്രാ മില്ലറും എല്ലാം കിടലം തന്നെ, ഫ്ലാഷൊക്കെ കിടലം തന്നെ. ഇതൊരു ഫൺ മോഡ് ചിത്രമാണ്. അത്ര ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. കോമഡിക്ക് നല്ല വർക്കൗട്ടായിട്ടുണ്ട്. അതൊക്കെ 100% ഗ്യാരണ്ടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോ കണ്ടതിന് താങ്ക്സ്.